പാപത്തിൽ നിന്നെന്നെ വീണ്ടവനേ, പാറമേലെന്നെ നിറുത്തിയോനേ, ഉന്നത പദവിയിൽ ഇരുത്തിയോനേ, നല്ല കർത്താവേ സ്തുതി നിനക്ക്. മത്തായി 26:73. അവിടെ നിന്നവർ അടുത്തു വന്ന പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ, സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നാം യേശുവിന്റെ കൂട്ടത്തിൽ ഉള്ളവർ എന്ന് ഈ ലോകം നമ്മെ കുറിച്ച് പറയട്ടെ, അത് നമുക്ക് അഭിമാനമത്രേ. നമ്മുടെ ജീവിത രീതികളെയും പെരുമാറ്റങ്ങളെയും സൂക്ഷിച്ചു കൊള്ളാൻ അത് നമ്മെ സഹായിക്കും. നമ്മുടെ സംസാര രീതിയിൽ അത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിനു വേണ്ടി നിന്നയോ പരിഹാസമോ കേൾക്കേണ്ടി വന്നാലും നാം ഭാഗ്യമുള്ളവരത്രേ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ആ സാക്ഷ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ തരണമേ അപ്പാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.